2016ലെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഇമേജ് ബിൽഡർ ആയിരുന്നല്ലോ കെ കെ ശൈലജ ടീച്ചർ. ആ ടീച്ചറെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. പള്ളിക്കൂടത്തിലൊന്നും പോകുന്നില്ല, പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു. എന്നാലും അങ്ങനെ നമ്മൾ ആ ടീച്ചർ വിളി ഇങ്ങനെ തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലും അങ്ങനെ സജീവമായിട്ട് കാണുന്നില്ല. ഒന്നുമല്ലേലും ഒരു MLA അല്ലേ, അതും മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് 2021ൽ വിജയിച്ചു വന്നിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച MLA എന്നുള്ള ഒരു സ്ഥാനം കൂടി ശൈലജ ടീച്ചറിനുണ്ട്. 2021ൽ നമ്മൾ വിചാരിച്ചു കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായി തുടരും എന്ന്. അത് നമ്മുടെ ഇരട്ടച്ചങ്കൻ അങ്ങനെ വെച്ച് പൊറുപ്പിക്കുമോ? ഇല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം കോവിഡിൽ തളർന്നു വീണു. അതിന് ആ കോവിഡിനെ കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചു, കേരളത്തെ കോവിഡിൽ നിന്ന് വിമുക്തമാക്കി, കേരളത്തെ കോവിഡ് രോഗികൾ കുറച്ചു എന്നൊക്കെ CPM എല്ലാവരും ഉദ്ഘോഷിച്ചുകൊണ്ട് നടന്നു. അതിൻ്റെ അമരത്ത് നിന്നിരുന്നത് ശൈലജ ടീച്ചറുമാണ്. ടീച്ചറായിരുന്നല്ലോ ആദ്യകാലങ്ങളിൽ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി കോവിഡ് നിരക്കുകളൊക്കെ പറയുന്നത്. അത് ഈ വാർത്താസമ്മേളനത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മുടെ ഇരട്ടച്ചങ്കൻ അതങ്ങ് ഏറ്റെടുത്തു. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ശൈലജ ടീച്ചർ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തു വരികയായിരുന്നു. അങ്ങനെ കാരണഭൂതൻ അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് നടന്നത് തന്നെ കാര്യം അതങ്ങോട്ട് വളരാനായിട്ട് അനുവദിക്കത്തില്ല. പണ്ട് VSനെതിരെ ശംഖുമുഖത്ത് വെച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, സമുദ്രത്തിൽ നിന്ന് ഒരു ബക്കറ്റ് നിറയെ വെള്ളം കോരി വെച്ചിട്ട് ഇത് സമുദ്രത്തിലെ പോലെ തിരയടിക്കുന്നില്ലല്ലോ എന്നൊരു കുട്ടി ചോദിച്ചപ്പോൾ അത് അതിൻ്റെ മാർത്തട്ടിൽ നിൽക്കുമ്പോഴേ തിരയടിക്കൂ എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ അത്തരത്തിൽ ഈ ഓരോരുത്തരെ അടർത്തി അങ്ങോട്ട് മാറ്റാനായിട്ട് നമ്മുടെ കാരണഭൂതൻ മിടുക്കനാണെന്നുള്ളതാണ്. ഒരാളിൻ്റെ വളർച്ചയിൽ കാരണഭൂതൻ അത് അനുവദിച്ചു കൊടുക്കത്തില്ല. KK ശൈലജ ടീച്ചറെ വെട്ടി നിരത്തി ഒരിടത്തിരുത്തി, PJ ജയരാജനെ ഇരുത്തിയില്ലേ? PJ ജയരാജൻ PJ RB എന്നൊക്കെ പറഞ്ഞ് വടകരയിലും തലശ്ശേരിയിലും ആർത്തുല്ലസിച്ച് അങ്ങനെ CPM കാരൊക്കെ അങ്ങനെ വരുമ്പോൾ അത് പിണറായിക്ക് സഹിക്കുമോ? അങ്ങനെ പാർട്ടിയിൽ വ്യക്തിപൂജയൊന്നുമില്ല. VSന്റെ ഒരു അംഗീകാരം പോലും അത് പിണറായിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നിട്ടും VSനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വോട്ട് പിടിച്ചതും. 2016ലേക്ക് അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ VS തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. VSനെ പിന്നീട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കിയിരുത്തി. കാരണം VSനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു അത്. ഏതെല്ലാം സമയത്ത് CPM LDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ തന്നെ VSന്റെ ഒരു മുൻനിര സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദാ നമ്മുടെ ശൈലജ ടീച്ചറെ എല്ലാം കൊണ്ടും പാർട്ടി തഴഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം മാക്സസെ അവാർഡ് വന്നപ്പോൾ പോലും അത് ടീച്ചറെ തേടിയെത്തിയതാണ്, എന്നിട്ടത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ടീച്ചർ അംഗീകരിക്കാനും വാങ്ങാനും റെഡിയാണ്, പക്ഷേ പാർട്ടി അംഗീകരിക്കുന്നില്ല. കാരണം മാക്സസെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ തന്നെ വധിച്ച ആളാണ്, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവുമായിട്ട് ചേരാത്തതാണ്. അതുകൊണ്ട് ആ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങാൻ പാടില്ല. മാക്സസെ അവാർഡ് തേടി വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ടീച്ചറ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പോലും പല വെളിയിലുള്ളവരോടൊക്കെ തന്നെ പറയാറുണ്ടെന്ന കേട്ടിട്ടുള്ളത്. അതായത് അവിടേക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു തരാൻ. ടീച്ചറും ടീച്ചറിനെ കഴിയുന്ന രീതിയിൽ ഇമേജൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമ്മുടെ കാരണഭൂതനും ഒക്കെ അറിയാം. അപ്പോൾ എന്തായാലും ദാ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വേറൊരു കാര്യം വന്നിരിക്കുന്നത്, സുപ്രീം കോടതി സർക്കാരിനോടൊരു വിശദീകരണം തേടിയിട്ടുണ്ട്. അതായത് പാലക്കാട് ജില്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി പരിശോധന നടത്താതെ, അതിൻ്റെ പേരിലാണ് സർക്കാർ വിശദീകരണം തേടിയിരിക്കുന്നത്. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആര്? ശൈലജ ടീച്ചർ. അപ്പോൾ ശൈലജ ടീച്ചറിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുകയാണ്. അതുപോലെ തന്നെ ലോകായുക്തയുടെ മുമ്പിലേക്ക് ഇനിയും വരണം ശൈലജ ടീച്ചറിന് ഡിസംബറിൽ. അവിടെയും ടീച്ചറിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാക്സസെ അവാർഡ് നിരസിക്കാനായിട്ട് പറഞ്ഞു, അത് നിരസിച്ചു.
ഇനി അങ്ങനെ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ കോവിഡ് കാലത്ത് വാങ്ങിക്കൂട്ടിയ കോവിഡ് കാലമെന്ന് പറയുന്നത് കോടികളുടെ കച്ചവടമാണ് നടന്നത്. കോടികൾ പാർട്ടിക്കും ഒക്കെ തന്നെ അത് കിട്ടിയിട്ടുണ്ട്, മറ്റ് വ്യക്തികൾക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്, കോടികളുടെ കച്ചവടം നടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ശിവശങ്കറൊക്കെ അതിനകത്ത് വരുന്നതല്ലേ, സ്പ്രിങ്ക്ലർ ഇടപാടൊക്കെ ആയിട്ട് കയറി വന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ആ ഈ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മുഴുവൻ അഴിമതികളുടെയും കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നത് ശൈലജ ടീച്ചറിൻ്റെ അടുക്കലേക്കായിരിക്കും. കാരണം കെ ശൈലജ ടീച്ചറാണ് അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. അങ്ങനെ പാർട്ടിയിൽ ശൈലജ ടീച്ചറെ തന്നെ ഒരു ഒറ്റപ്പെടുത്തി ഒതുക്കിയിരുത്താൻ പോവുകയാണെന്നുള്ളത് തെളിഞ്ഞു വരികയാണ്. നമുക്കറിയാം ഒരിക്കലും വളരാൻ അനുവദിക്കത്തില്ല ഒരു സ്ത്രീയെ കേരള രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കെ ആർ ഗൗരിയെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ലേ ഒരിക്കൽ LDF വിജയിച്ച് കയറി വന്നത്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്ന മുദ്രാവാക്യം പഴയ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ദാ മുഖ്യമന്ത്രി ആകുന്ന ആര് പെട്ടെന്നൊരു തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞു, EK Nayanar മുഖ്യമന്ത്രി. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്ന് പറഞ്ഞ ഇടത്ത് പിന്നീട് ഭരിച്ചത് EK Nayanar ആണ്. EK Nayanarോട് കേരള ജനതയ്ക്ക് യാതൊരു വിയോജിപ്പും ഇല്ല. ഒന്നുമല്ലെങ്കിൽ വളരെ രസികത്വത്തോടുകൂടിയ പ്രസംഗവും ഫല പിന്നെ നർമ്മ ഒക്കെ കേൾക്കാൻ കഴിയുന്നത് EK Nayanarിൽ നിന്നാണല്ലോ. അതിലൊന്നും വിരോധമില്ല. പക്ഷെ പാർട്ടി ഒരു വ്യക്തിയോടെ നടത്തുന്ന ചതി എന്നുള്ളത് അത് ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ളതാണ്. കാരണം ഒരു സ്ത്രീയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കേരള ജനതയെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവസാനഘട്ടം എത്തുമ്പോൾ തഴയുന്ന ഒരേർപ്പാട്. ഇതിവിടെ കേരളത്തിലെ ഈ സ്ത്രീ മുന്നേറ്റം ഒന്നും ഇതൊന്നും ചോദിക്കാൻ തയ്യാറാകത്തില്ല. കുറേ അധികം ഉണ്ടല്ലോ, കുറേ പിന്നെ ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇടതുപക്ഷ തീവ്ര ചിന്താഗതിയൊക്കെ വെച്ച് പുലർത്തി നടക്കുന്ന, കേന്ദ്രത്തിലെ ഫാസിസത്തെയൊക്കെ എതിർത്ത് നടക്കുന്ന കുറേ പിന്നെ വനിതാ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരൊന്നും ഇതിനകത്ത് ഒരക്ഷരം മിണ്ടത്തില്ലല്ലോ. കാരണം അവരൊക്കെ ഇങ്ങനെ വാലാട്ടികളായിട്ട് നിൽക്കും, എന്നിട്ട് പിണറായി കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ എച്ചിൽ ഉച്ഛിഷ്ടം ഭക്ഷിച്ച ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളിൽ കയറിയിരിക്കുന്ന ഒരുപാട് വനിതാ സാംസ്കാരിക പ്രവർത്തകർ തിരുവനന്തപുരത്തുണ്ട്. അത് ഈ സഖാക്കന്മാരുടെ എച്ചിൽ ഭക്ഷിച്ച് കിടക്കുന്നവരാണിതെല്ലാം. ഇവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കെ കെ ശൈലജയെ മാറ്റി നിർത്തുമ്പോൾ? ഉടനെ അത് CPM ഒരു കേഡർ പാർട്ടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു ഒഴിവാക്കൽ ശ്രമമല്ലേ നടത്തുന്നത്? KK ശൈലജയെ സംബന്ധിച്ച് നമുക്കറിയാം, രണ്ടാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി ഇതെല്ലാം കണ്ടിട്ടുണ്ട്. മരുമകനെ പിന്നെ എടുത്ത് ഇരുത്തണ്ട് ഒരിടത്ത്, ഷംസീർ അതല്ലേ മുറുമുറുത്തത്. ഷംസീറിന് പിന്നെ ഒരു അങ്ങ് കൊടുത്തു, ഒരു കരുണോണ്ടൊരു സ്പീക്കർ പദവി കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ മരുമകനെ എടുത്തിരുത്തണം, മരുമകനെ അങ്ങനെ എടുത്തിരുത്താൻ വേണ്ടിയിട്ടാണ് പലരെയും തഴഞ്ഞത്. പിന്നെ വീണാ ജോർജ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ആരോഗ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. എന്തുണ്ടാക്കി? ഒരു പാഴ്വസ്തുവായി മാറിയിരിക്കുന്നു. ആരോഗ്യരംഗത്തൊന്നും നടക്കുന്നില്ല. ആരോഗ്യരംഗം മുഴുവൻ ഡോക്ടർമാർ മുഴുവൻ കൈക്കൂലിയും വാങ്ങിച്ച് അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി നിൽക്കുകയാണ്. വേണ്ടത്ര പല ജില്ലാ ആശുപത്രികളിലോ മാതൃകാ ആശുപത്രികളിലോ ഒന്നും തന്നെ വേണ്ടത്ര മെഡിസിൻ ഇല്ല, വേണ്ടത്ര സ്റ്റാഫില്ല, ക്ലീനിങ് സ്റ്റാഫില്ല, ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. എന്തിന്? ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്തെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതൊക്കെ നടന്നു. ശൈലജ ടീച്ചറിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു എന്നുള്ളതാണ്. പൊതുജന ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. വീണ ഒന്നും നടത്തിയിട്ടില്ല, വെറും പടമാണ് എന്നുള്ളതാണ് ബോധ്യമാകുന്നത്. അപ്പോൾ വീണ എന്ന് പറയുന്നത് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. സഭയുടെ ഒരു സമ്മർദ്ദമുണ്ട് മന്ത്രിയാക്കണമെന്നുള്ളത്. കാരണം ഈ ന്യൂനപക്ഷ പ്രീണനമാണല്ലോ പിണറായിയുടെ ഒരു വിനോദമെന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് സമാഹരിക്കുക, അതിനിയും തുടരണം. ഇനി അങ്ങോട്ട് പിണറായി ആ സ്ഥാനത്തിരുന്നില്ലെങ്കിലും മരുമകനെ ഇരുത്തണമല്ലോ ആ സ്ഥാനത്തേക്ക്. അങ്ങനെ ചിലരെയൊക്കെ വെട്ടി നിരത്തി 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 കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചാർട്ട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. KK ശൈലജ ടീച്ചറെയും ഇതാ കേരള ജനതയെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് തന്നെയാണ്. KR ഗൗരിയമ്മയോടെ കാണിച്ച ചതിക്ക് ശേഷം ഇപ്പോൾ ഇതാ KK ശൈലജ ടീച്ചറെയും ഇത്തരത്തിൽ ചതിയുടെ
ആ ചതിയുടെ പത്മവ്യൂഹത്തിലേക്കാക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചതിയുടെ പത്മവ്യൂഹത്തും ആണല്ലോ എന്ന് പറഞ്ഞാലല്ലേ കാര്യങ്ങളും അങ്ങോട്ട് വ്യക്തമാവുകയുള്ളൂ നമ്മുടെ സഹാക്കന്മാരുടെ തലയ്ക്കകത്തോട്ട്. അതിനകത്ത് അകപ്പെട്ട് നിൽക്കുന്നവർ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കേരള ജനതയെ ഒരിക്കൽ കൂടി പറ്റിച്ച അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ ഒതുക്കി ഇരുത്തുന്ന കഥയാണിപ്പോൾ നമ്മൾ CPMൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.